Welcome, my dear students, to the online class of Plus 2 Economics, Chapter 2, Theory of Consumer Behavior. We know, we are all consumers. അല്ലേ, നമ്മളീ പാഠഭാഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടത് നമ്മൾ എല്ലാവരും തന്നെ ഉപഭോക്താക്കളാണ് എന്നുള്ള ആശയത്തിന്റെ മുകളിലാണ്. അങ്ങനെയുള്ള ഉപഭോക്താക്കൾ എന്നുള്ള നിലക്ക് ഒരു ദിവസം നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് വസ്തു വാങ്ങിക്കാൻ പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വസ്തു വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ഗുഡ്സ് ഓട്ടോ വന്നു നിന്നു. ഓട്ടോയിൽ നിറയെ ഓറഞ്ചുകളാണ്. ഓട്ടോയിലുള്ള ഡ്രൈവർ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയുകയാണ്, വിളിച്ചു പറയാം, ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, കിലോയ്ക്ക് 60 രൂപ, കിലോയ്ക്ക് 60 രൂപ, കിലോയ്ക്ക് 60 രൂപ എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട മാത്രമേ നിങ്ങൾ അടക്കമുള്ള ഒരു കുറച്ച് പേർ അവിടത്തേക്ക് ആ ഓറഞ്ചിന്റെ വിൽക്കുന്ന ഓട്ടോയുടെ അടുത്തേക്ക് എത്തുന്നു. ഒന്ന്, ഓട്ടോയിലാണ് ഓറഞ്ചിനെ നിരീക്ഷിക്കുന്നു, വളരെ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഡ്രൈവറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇപ്പോൾ കുടകിൽ നിന്ന് വളരെ ശുദ്ധമായ, വളരെ നല്ല, വിലക്കുറവിൽ കിട്ടാനിടയുള്ള ഏറ്റവും നല്ല ഓറഞ്ചുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എന്ന് നിങ്ങളോട് പറയുന്നു. കിലോയ്ക്ക് 60 രൂപ എന്ന് നിങ്ങളോട് കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കേട്ട മാത്രമേ നിങ്ങൾ ഒരു 3 പേർ, നിങ്ങളടക്കം ഒരു 3 പേർ ഈ ഓറഞ്ച് വാങ്ങിയാലോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോ കിലോയ്ക്ക് 60 രൂപ വെച്ചപ്പോ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു 2 കിലോ ഓറഞ്ച് എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേറൊരു നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, അങ്ങനെയെങ്കിൽ 1 കിലോ എനിക്കും ഇരിക്കട്ടെ. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇവര് രണ്ടുപേരും 2 കിലോ 1 കിലോ ആണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്, എനിക്കൊരു 3 കിലോ ഇരിക്കട്ടെ. നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ 3 കൺസ്യൂമേഴ്സിനെ നമ്മൾ കാണുന്നു അല്ലേ. അവർക്ക് വേണമെങ്കിൽ നമ്മൾ എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുക്കുക അല്ലേ. 60 രൂപ വിലയ്ക്ക്, കിലോയ്ക്ക് 60 രൂപ വിലയ്ക്ക് എ എന്ന ആൾ വാങ്ങിച്ചിരിക്കുന്ന ഓറഞ്ചിന്റെ അളവെന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ബി എന്ന് പറയുന്ന ആൾ വാങ്ങിച്ചിരിക്കുന്നത് എത്ര കിലോഗ്രാം ആണ്? 1 കിലോഗ്രാം ആണ്, 60 രൂപയ്ക്ക്. മൂന്നാമത്തെ ഉപഭോക്താവ് സി എന്ന് പറയുന്ന ആൾ വാങ്ങിച്ചിരിക്കുന്നത് 3 കിലോഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോക്കാരൻ ആ ഉത്സവത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓറഞ്ചിന് ഈ 3 ഉപഭോക്താക്കളിൽ നിന്നും 60 രൂപ വിലക്ക് ടോട്ടൽ ഡിമാൻഡ് ചെയ്യപ്പെട്ട അളവ് എത്രയാണ് നോക്കൂ. 2 + 1 + 3 = 6 എന്ന് കിട്ടും. 6 കിലോഗ്രാം. This is the total demand here. 6 kilogram is the total demand here. And that type of demand in economics is known as market demand. എന്താ വിളിക്കുന്നത്? കമ്പോള ചോദനം, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കാം. Today, our topic is market demand. ഫംഗ്ഷനിലൂടെ മാർക്കറ്റ് ഡിമാൻഡ് കാണാനുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പോകുന്നു. സപ്പോസ് ദേർ ആർ 2 കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ച് വാങ്ങുന്ന 2 കൺസ്യൂമേഴ്സ് സങ്കല്പിക്കുക. അവരുടെ ഡിമാൻഡ് ഫംഗ്ഷൻസിനെ നമ്മൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, D1 = 20 - P. ഇത് ഒന്നാമത്തെ കൺസ്യൂമറിന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ, നമുക്കറിയാം നേരത്തെ പറഞ്ഞതാണ്, ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ആവശ്യമാണ്. നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 < P < 20 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞതെന്നാണ്, ഒന്നുകൂടി ഞാനത് ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏറ്റവും കുറഞ്ഞ വില 0 യിലെത്താം, മാക്സിമം 20 ആയിരിക്കും. എങ്ങനെയാ മാക്സിമം 20 എന്ന് കിട്ടുന്നത്? മാക്സിമം പ്രൈസ് കാണാൻ വേണ്ടി നമ്മൾ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷന്റെ അകത്ത് ഒരു സൂത്രവാക്യം മനസ്സിലാക്കിയിട്ടുണ്ട്, A/B എന്നാണ് അല്ലേ. ഓർമ്മയില്ലേ, വെർട്ടിക്കൽ ആക്സിസിൽ A/B അടയാളപ്പെടുത്തിയത് കർവ് ടച്ച് ചെയ്യുന്ന ബിന്ദുവിൽ A/B ആണ്. എന്താണ് A? A എന്ന് പറയുന്നത് ഇവിടുത്തെ 20 ആണ്. 20
by B എന്ന് പറയുന്ന slope ആണ്. ഇവിടെ slope 1 ആണ്. P എന്ന് പറഞ്ഞാൽ 1P ആണ്. അപ്പോൾ 20 by 1 equal to 20. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന P maximum എത്രയായിരിക്കും എന്ന് പറയുന്നത്? 20 എന്ന് പറയുന്നത്. Got the point? Okay. ഇങ്ങനെ maximum price ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് 0 പ്രൈസിനും 20 പ്രൈസിനും ഇടയിലായിരിക്കും. Then the demand function of second consumer D2 of P equal to 15 minus P. അപ്പോൾ പറയൂ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കും ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. ആ അതെ അതെ എങ്ങനെ ആയിരിക്കും? 0 less than or equal to P. ഇവിടെ 20 ആണ് വരിക ആണോ? അല്ല. ഓക്കെ, എത്ര ആയിരിക്കും വരിക? ലെസ് ദേൻ ഓർ ഈക്വൽ ടു 15. A by B എന്ന് പറയുന്നത് എത്രയാണ്? 15 by B. B എന്ന് പറയുന്നത് എത്രയാണ്? 1. 15 by 1 equal to 15. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ 0 15 ഇടയിലുള്ള വിലകൾക്കായിരിക്കും ആ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ഫംഗ്ഷന്റെ ഭാഗത്തൊക്കെ നമ്മൾ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അതിലൊരു മാത്തമെറ്റിക്കൽ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷൻ ഡി വൺ ഓഫ് പി ഈക്വൽ ടു 20 മൈനസ് പി, ഡി ടു ഓഫ് പി ഈക്വൽ ടു 15 മൈനസ് പി. Then we want to calculate market demand function here. നമുക്കറിയാം രണ്ട് ജെ തുകയായിരിക്കുമല്ലോ. സോ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഡി വൺ ഓഫ് പി പ്ലസ് ഡി ടു ഓഫ് പി. നമ്മൾ രണ്ട് കൂട്ടിയാൽ മതി. ഏതൊക്കെ കൂട്ടിയാൽ മതി? 20 മൈനസ് പിയും 15 മൈനസ് പിയും സമയത്ത് ചെയ്താൽ മതി. എത്രയായിരിക്കും ആൻസർ വരിക? 20 മൈനസ് പി പ്ലസ് 15 മൈനസ് പി. എത്രയായിരിക്കും ആൻസർ വരിക? 35 മൈനസ് 2p. ഇങ്ങനെ ഇവിടെ 2 കിട്ടുന്നത് 1 + 1. ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും. ഒന്നും ഒന്നും കൂട്ടിയാൽ 2p. അപ്പൊ ഫംഗ്ഷൻ തന്നാൽ ഇത്തരത്തിൽ ഫംഗ്ഷനുകളെ നമ്മൾ സമ്മേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, ഇതിന് പിക്ക് വില കൊടുത്താൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ 5 എന്ന വില കൊടുക്കുക. ഇവിടെ ഈ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നെ നമ്മൾ 5 എന്ന് വില കൊടുത്താൽ എത്രയായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുക? നോക്കൂ, ഏത് തരത്തിലായിരിക്കും നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടാൻ സാധ്യതയുള്ളത്? അതായത് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു 35 - 2 × 5 = 25. This is the market demand at price 5 in this function. ഈ ഫംഗ്ഷനകത്ത് നമുക്ക് കിട്ടുന്ന 5 രൂപക്ക് വിലയുള്ള മാർക്ക്, 5 രൂപ വിലയായിരിക്കുമ്പോഴുള്ള മാർക്കറ്റ് ഡിമാൻഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫംഗ്ഷനുകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, വേറൊരു ഉദാഹരണം എടുത്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ ശ്രമിക്കുക. സപ്പോസ് ദെർ ആർ 10 കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ് വിത്ത് ഐഡന്റിക്കൽ ഡിമാൻഡ് ഫംഗ്ഷൻസ് ഡി ഓഫ് പി ഈക്വൽ ടു 20 മൈനസ് 5 റുപ്പി. ദിസ് ഇസ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഒരു മാർക്കറ്റിൽ 10 കൺസ്യൂമേഴ്സ് ആണുള്ളത്. അവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെയുള്ള ചോദന ധർമ്മങ്ങളാണുള്ളത്. അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് മാർക്കറ്റ് ഡിമാൻഡ്. കമ്പോള ചോദനം ഒന്ന് കാണാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ കാണാൻ തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു തന്നെയായിരിക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ ആൻസർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? 20 പേരുടെയും ഈ ഫംഗ്ഷനെ നമ്മൾ കൂട്ടിയിടുകയാണ് വേണ്ടത് അല്ലേ? അതായത് 20 + 5p + 20 - 5p + 20 - 5p + അങ്ങനെ നമ്മൾ 10 പേരുടെയും ഡിമാൻഡ് ഫംഗ്ഷനെ കൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടും നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു 20 - 5p × 10. കിട്ടിയോ? ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഗുണിക്കുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താ തെറ്റ്? നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടാതെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ 10 ഗുണിക്കുന്ന ഏതിനെ മാത്രമായിരിക്കും? 5 മാത്രമായിരിക്കും. 20 നിങ്ങൾ ഗുണിക്കില്ല, ആൻസർ തെറ്റും. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഫംഗ്ഷനാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആൻസർ നോക്കിയേ,
20 into 10 equal to 200 minus 10 into 5 equal to 50 minus P. This is the market demand. ഇതായിരിക്കും മാർക്കറ്റ് ഡിമാൻഡ്. അറിയാതെ വരാനുള്ള സാധ്യതയുള്ള തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചത്. എന്താ തെറ്റ്? ഏതാണ്? ആ ഓക്കെ, അതായത് നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടാതെ ചെയ്യുമ്പോൾ 10 കൊണ്ട് നിങ്ങൾ ഏതിനെ മാത്രം മൾട്ടിപ്പിൾ ചെയ്യും? 5നെ മാത്രം മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ ആൻസർ എങ്ങനെയായിരിക്കും വരിക? നിങ്ങളുടെ 20 മൈനസ് 50 പി എന്നാ കിട്ടുക. തെറ്റല്ലേ? തെറ്റാണ്. ആ 10 കൊണ്ട് നിങ്ങൾ ഏതിനെ കൂടി ഗുണിക്കേണ്ടതുണ്ട്? 20യെ കൂടി ഗുണിക്കേണ്ടതുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പിന്നിലുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തെറ്റുകൾ വരാനുള്ളത് കൂടി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം നമ്മൾ ഇവിടെ ചെയ്തതിന്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? കെൻ യു ഫോളോ മീ? ഓക്കെ, ഹിയർ ഐ ഹാവ് ഡ്രോൺ എ ടേബിൾ. ദിസ് ടേബിൾ റെപ്രസെന്റ്സ് demand schedule. Okay, ഇവിടെ ഞാനൊരു ഒരു പട്ടിക വരച്ചിട്ട് അതിൽ ചോദനത്തിന്റെ അളവുകളും വിലകളുടെ അളവുകളും കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ വിലകളെയും ചോദനത്തിന്റെ അളവുകളെയും ചേർത്തുകൊണ്ട് നമ്മൾ വരക്കുന്ന പട്ടികയ്ക്ക് പൊതുവെ പറയുന്നതാണ് that is known as demand schedule. അല്ലേ? Demand schedule is a table which shows the relationship between various prices and quantities demanded of the goods. അല്ലേ? ഒരു വസ്തുവിന്റെ വ്യത്യസ്ത വിലകളും ആ വിലകൾക്ക് ചോദനം ചെയ്യപ്പെട്ട അളവുകളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടികക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? ചോദന പട്ടിക എന്ന് വിളിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ചോദന പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു ടേബിളിന് എന്താ പ്രത്യേകത? ഇവിടെ ആ ടേബിളിന് മൂന്ന് കോളം ഉണ്ട്. എന്താ മൂന്ന് കോളം? ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് 60, 50, 40, 30, 20. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന D1 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു D1 എന്ന് പറയുന്നത്? കൺസ്യൂമർ വണ്ണിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവാണ്. ആ അളവ് ഓരോ വിലക്കുമുള്ള അളവുകൾ 60 rupees 1 kilogram, 50 rupees 2 kilogram, 40 rupees 3 kilogram, 30 rupees 4 kilogram, and last 20 rupees 5 kilogram. അല്ലേ? ഓറഞ്ചിനെ ഡിമാൻഡ് ചെയ്യുന്നു. D2 ആണെങ്കിൽ രണ്ടാമത്തെ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. At rupees 60, how much quantity is demanded? 2 kilogram. When the price is 50, how much quantity is demanded? 3 kilogram. 40 rupees, 5 kilogram is demanded. 30 rupees, 6 kilogram. And last one, 20 rupees, 8 kilogram of oranges will be demanded by the second consumer. That is denoted as D2 here. എന്തു പറഞ്ഞാൽ ഓറഞ്ച് വാങ്ങുന്ന രണ്ട് ഉപഭോക്താക്കളുടെ വ്യത്യസ്ത വിലകൾക്ക് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡിമാൻഡ് ഷെഡ്യൂളാണ്. ഈ ഡിമാൻഡ് ഷെഡ്യൂളിൽ നിന്ന് നമുക്കൊരു മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിനെ ഉണ്ടാക്കാം, കമ്പോള ചോദന പട്ടികയെ തയ്യാറാക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഇതിനോടൊപ്പം ഒരു ടേബിൾ കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഒരു ടേബിൾ കൂടെ ആഡ് ചെയ്യാം ഇതിനോടൊപ്പം. ആ ടാബിന് നമ്മൾ എന്ത് ടൈറ്റിൽ കൊടുക്കുക? ആ ടാബിന് നമ്മൾ കൊടുക്കേണ്ട ടൈറ്റിലാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഞാൻ ഇവിടെ ചുരുക്കത്തിൽ മാർക്കറ്റ് MKTDD എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ ഓക്കെ. ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്? 60 rupees ഒന്നാമത്താള് ഡിമാൻഡ് ചെയ്ത അളവ് എത്രയാണ്? 1 kilogram. രണ്ടാമത്താള് ഡിമാൻഡ് ചെയ്ത അളവ് എത്രയാണ്? 2 kilogram. അപ്പം 1 + 2 = 3 kilogram is the market demand here. Got the point? Okay. ഇതേപോലെ നമ്മൾ അടുത്തത് നോക്കൂ. 50 rupees 2 + 3 = 5 kilogram. അടുത്തത് വെച്ച് നോക്കൂ. 3 + 5 = 8 kilogram. Then next. Rupees 30. 4 + 6 = 10 kilogram. And last one at rupees 20. 5 + 8 = 13 kilogram. This is a market demand schedule. ഇതൊരു മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന ഷെഡ്യൂളാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത വിലകളും ആ വിലകൾക്കുള്ള അളവുകളും ചേർത്തുകൊണ്ട് എല്ലാ ഉപഭോക്താക്കളും വാങ്ങുന്ന അളവുകളും ചേർത്തുകൊണ്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ വാട്ട് ഇസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ? എന്താണ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഇസ് ദ ഹൊറൈസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസ്. അങ്ങനെയാണ് പറയേണ്ടത്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഇസ് ദി ഹൊറൈസോണ്ടൽ സമ്മേഷൻ ഓഫ്
individual demand schedules. വ്യക്തി ചോദന പട്ടികകളെ തിരശ്ചീനമായി കൂട്ടിച്ചേർത്താൽ കിട്ടുന്നതാണ് കമ്പോള ചോദന പട്ടിക. എന്താ തിരശ്ചീനമായി കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കണം. ഇങ്ങനെ കൂട്ടാൻ പാടില്ല. വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ വാല്യൂസ് കൂട്ടാൻ പാടില്ല. ദാറ്റ് ഈസ് റോങ്. ഹൊറിസോണ്ടൽ ആയി ചേർക്കണം. ഓക്കേ, ഈ പ്രൈസും ഈ ഡിവണും ചേർന്നാൽ ഒന്നാമത്തെ ആളുടെ ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്. ഈ പ്രൈസും ഈ ഡിടും ചേർന്നാൽ അത് രണ്ടാമത്തെ ആളുടെ ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്. അപ്പൊ ഡിവണും ഡിടും ഹൊറിസോണ്ടൽ ആയി ചേർത്തിട്ടാണ് നമ്മൾ എന്തിനെ തയ്യാറാക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിനെ തയ്യാറാക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസ്. അങ്ങനെ എത്ര കൺസ്യൂമേഴ്സ് ഇവിടെ ഉണ്ടോ, ഇവിടെ രണ്ടുപേരുടെ ഇടും, ഇനി വേണമെങ്കിൽ മൂന്നാക്കാം നാലാക്കാം, അവരുടെ ഒക്കെ എന്ത് ചെയ്താൽ മതി, ഹൊറിസോണ്ടൽ ആയി ചേർത്താൽ മതി. ഇത് പരീക്ഷക്ക് പൊതുവെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ തന്നിട്ട് നിങ്ങളോട് പറയും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കാം. അവിടെ തെറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഷെഡ്യൂളിലെ ഡിമാൻഡിന്റെ അളവ് കുത്തനെ കൂട്ടിയിടാൻ പാടില്ല. വെർട്ടിക്കൽ സമ്മേഷൻ അല്ല, ഹൊറിസോണ്ടൽ സമ്മേഷൻ. മറ്റൊരു തെറ്റ് നിങ്ങൾ വരുത്താനിടയുള്ളത്, ഹൊറിസോണ്ടലായിട്ട് സമ്മേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ പ്രൈസ് കൂട്ടിപ്പോകും. ദാറ്റ് ഇസ് റോങ്. വില കൂട്ടരുത്. വിലയല്ലാത്ത ഡിമാൻഡിന്റെ അളവുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂട്ടുവാൻ പാടുള്ളൂ. We can prepare a demand curve from a demand schedule. അല്ലേ, ഇതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ചോദന പട്ടികയും ചോദന വക്രവും പഠിച്ചിട്ടുണ്ട്. ചോദന പട്ടികയിൽ നിന്നാണ് നമ്മൾ ചോദന വക്രത്തെ തയ്യാറാക്കിയത്. സിമിലർലി, വി കെൻ പ്രിപ്പയർ എ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫ്രം എ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. തീർച്ചയായും കമ്പോള ചോദന പട്ടികയിൽ നിന്ന് നമുക്കൊരു കമ്പോള ചോദന വക്രത്തെ തയ്യാറാക്കാം. അല്ലേ, അതുകൊണ്ട് തന്നെ കമ്പോള ചോദന വക്രം എന്ന് പറയുന്നത് എന്താണ്? ദ ഗ്രാഫ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് നോൺ ആസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. കമ്പോള ചോദന പട്ടികയിൽ നിന്നും തയ്യാറാക്കുന്ന വക്രത്തെയാണ് പൊതുവെ സാമ്പത്തിക ശാസ്ത്രത്തിൽ കമ്പോള ചോദന വക്രം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ വരച്ചെടുക്കാം? ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുക അത്തരത്തിലായിരിക്കും. നിങ്ങളോടൊരു കമ്പോള ചോദന ഒരു ചോദന പട്ടിക തന്നിട്ട് അതിൽ നിന്ന് കമ്പോള ചോദന പട്ടിക തയ്യാറാക്കുവാനും അതിൽ നിന്നൊരു കമ്പോള ചോദന വക്രം വരയ്ക്കുവാനായിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പൊ നമ്മളിവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഫ്രം ദിസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ വി കെൻ പ്രിപ്പയർ എ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇതിൽ നിന്ന് നമുക്കൊരു കമ്പോള ചോദന വക്രത്തെ തയ്യാറാക്കാം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സാധാരണയായി ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? x അക്ഷത്തിൽ എന്തളവാണ് എടുക്കുക? പറഞ്ഞോയോ എന്തായിരുന്നു? ആ ഏതളവാണ് എടുക്കുക? യെസ്, അതായത് ഡിമാൻഡിന്റെ അളവാണ് നമ്മൾ ഇവിടെ എടുക്കുക. ചോദനത്തിന്റെ അളവ്, ചോദനം ചെയ്യപ്പെടുന്നതിന്റെ അളവാണ് നമ്മൾ x അക്ഷത്തിൽ എടുക്കുക. അല്ലേ, സിമിലർലി ഓൺ y ആക്സിസ് വി മെഷർ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. സാധനത്തിന്റെ വിലയാണ് നമ്മൾ y അക്ഷത്തിൽ അളക്കുക. ഇനി ചോദനം നമ്മൾ അളന്നെടുക്കുമ്പോൾ, ഇവിടെ അളന്നെടുക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫിൽ ഒറ്റ ഗ്രാഫിലാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എല്ലാ കർവുകളും വരയ്ക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരക്കാം, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം എങ്ങനെയാണ് മൂന്നും ഒരു ഗ്രാഫിൽ വരക്കുന്നത് എന്നുള്ളതിന്റെ സിമ്പിൾ മെത്തേഡ് ഞാൻ പറയാം. നമ്മൾ ഡിമാൻഡ് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് എത്രയാ? വൺ ആണ്. ഏറ്റവും കൂടിയ എത്രയാ വരുന്നത്? 13 ആണ് ഈ ടേബിളിലുള്ള ഡിമാൻഡിന്റെ അളവ്. അപ്പോൾ സ്കെയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ 0 കൊടുക്കുന്നു, അടുത്ത് 1 കൊടുക്കുന്നു. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 കൊടുക്കുക, അതല്ലെങ്കിൽ ഇവിടെ എത്ര വരെ കിട്ടണം നമുക്ക്? 13 വരെ കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കൊടുക്കാം, 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെ ക്വാണ്ടിറ്റി മെഷർ ചെയ്തു. ഓക്കെ, അല്ലാതെ 1 മുതൽ 5 വരെയോ 1 മുതൽ 8 വരെയോ അടയാളപ്പെടുത്തിയാൽ പോരാ. ഒരേ വക്രത്തിൽ വരക്കുന്നത് കൊണ്ട് തന്നെ 1 മുതൽ ഏത് വരെ അടയാളപ്പെടുത്തണം? 13 വരെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ x അക്ഷത്തിന്റെ സ്കെയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. സിമിലർലി വി കെൻ പ്ലോട്ട് പ്രൈസ്. അല്ലേ, ആദ്യത്തിലാണ് 60, ആദ്യം തന്നെ 60 ആണ് അടയാളപ്പെടുത്തുക, തെറ്റിപ്പോകരുത്. ആദ്യം അടയാളപ്പെടുത്തുന്ന ഏറ്റവും ചുരുങ്ങിയതായിരിക്കണം 20. അപ്പോ ആദ്യം തന്നെ നമ്മൾ കൊടുക്കുക 10, 20, 30, 40, 50 and 60. പ്രൈസ് അടയാളപ്പെടുത്തി. മാക്സിമം പ്രൈസ് 60 ആണ്, അത് ഏറ്റവും ടോപ്പിൽ വരണം. മിനിമം പ്രൈസ് 20 ആണ്, അത് ഏറ്റവും ബോട്ടമിൽ വരണം. സ്കെയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ 10 തുടങ്ങിയത്. 10, 20, 30, 40, 50, 60. ഓക്കെ, ഇനി ഡിമാൻഡ്
ഷെഡ്യൂളിൽ നിന്ന് ഡിമാൻഡ് കർവ് വരക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രൈസും ഡിവണും വെച്ചിട്ട് ആദ്യത്തെ ആളുടെ ഡിമാൻഡ് കർവ് വരക്കുന്നു. നോക്ക, 60 നേരെ എത്രയാണ് വേണ്ടത്? 1 അല്ലേ? വില 60 നേരെ നമ്മൾ കൊടുക്കേണ്ട ആളുകൾ എത്രയാണ്? 1 ആണ്. നോട്ട് ചെയ്യാം, 60 നേരെ 1. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, എളുപ്പമാണ്, വലിയൊരു ടഫൊന്നും ഇതിലില്ല, വലിയൊരു പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ്, 50 നേരെ എത്ര കൊടുക്കേണ്ടത് നോക്കൂ. 2 ആണ്. 50 നേരെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് 2 ആണ്. 50 നേരെ 2 അടയാളപ്പെടുത്തി. കൃത്യമായ സ്കെയിൽ ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം ഗ്രാഫിൽ ഉണ്ടാവും, അത് കാര്യമാകണ്ട. നെക്സ്റ്റ്, 40 നേരെ എത്രയാണ് അടയാളപ്പെടുത്തുന്നത്? 3 അടയാളപ്പെടുത്തേണ്ടത്. 40 നേരെ 3 അടയാളപ്പെടുത്തുക. 40 നേരെ നമ്മളിവിടെ 3 പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, 30 നേരെ എത്ര പ്ലോട്ട് ചെയ്യാം? 4 പ്ലോട്ട് ചെയ്യാം. 30 നേരെ നമ്മൾ 4 പ്ലോട്ട് ചെയ്യാം. 20 നേരെ നമ്മൾ 5 പ്ലോട്ട് ചെയ്യാം. 20 നേരെ നമ്മൾ 5 പ്ലോട്ട് ചെയ്യാം. പ്ലോട്ടിംഗ് കഴിഞ്ഞു. ഒന്നാമത്തെ കൺസ്യൂമറിന്റെ എല്ലാ ഡിമാൻഡ് അളവുകളും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. വിലക്ക് നേരെ ഓക്കെ. നെക്സ്റ്റ്, ഈ പോയിന്റ് ഇരിക്കുന്ന ആൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ചിട്ട് ആ ഗ്രാഫിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കുക, D1. എന്താ D1 റെപ്രസെന്റ് ചെയ്യുന്നത്? D1 റെപ്രസെന്റ്സ് ദ ഡിമാൻഡ് കർവ് ഓഫ് കൺസ്യൂമർ 1. ഒന്നാമത്തെ കൺസ്യൂമറിന്റെ ഡിമാൻഡ് കർവ് വരച്ചു. ഇതേപോലെ നമുക്ക് ആരുടെ വരക്കാം? D2 വരക്കാമല്ലോ. വരച്ചൂടെ? പ്രയാസമുണ്ടോ? ഇല്ല. നമുക്ക് 60 നേരെ എത്ര പ്ലോട്ട് ചെയ്യേണ്ടത്? 60 നേരെ നമ്മൾ 2 പ്ലോട്ട് ചെയ്യണം. 60 നേരെ 2. ഇത് കുറച്ചുകൂടെ 60 നേരെ 2. നെക്സ്റ്റ്, അടുത്തേതാ വേണ്ടേ? 50 നേരെ നമ്മൾ എത്ര കൊടുക്കണം? 3 കൊടുക്കണം. 50 നേരെ കൊടുക്കേണ്ടത് 3. 50 നേരെ 3 കൊടുക്കണം. 50 നേരെ 3. ഓക്കെ, 50 നേരെ 3 പ്ലോട്ട് ചെയ്തു. അടുത്തേതാ വേണ്ടേ? 40 നേരെ 5 വേണം. 40 നേരെ 5 പ്ലോട്ട് ചെയ്യാം. 40 5. ഓക്കെ, ഇവിടെ പ്ലോട്ട് ചെയ്യും. അടുത്തത്, 30 നേരെ 6 പ്ലോട്ട് ചെയ്യണം. 30 നേരെ പ്ലോട്ട് ചെയ്യേണ്ടത് 6 യൂണിറ്റ് എടുക്കുക. നേരത്തെ തന്നെ ഇതും എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. യോജിപ്പിച്ച ഡിമാൻഡ് കർവിന് നമ്മൾ എന്ത് പേര് കൊടുക്കണം? നേരത്തെ തന്നെ എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? D1. സെക്കൻഡ് 1 വിൽ ബി D2. വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ഇറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് കൺസ്യൂമർ 2. രണ്ടാമത്തെ കൺസ്യൂമറിന്റെ ഡിമാൻഡ് കർവാണ് അവിടെ വരച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ചിത്രത്തിൽ വരക്കാം. ഒന്നാമത്തെ കൺസ്യൂമറിന്റെ, രണ്ടാമത്തെ കൺസ്യൂമറിന്റെ വേറൊരു ചിത്രത്തിൽ വരക്കാം. ഇവിടെ നമ്മൾ രണ്ടും ഒന്നിച്ച് ചേർത്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിലൊരു തെറ്റുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരക്കുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? 60 നേരെ നമ്മൾ എത്ര പ്ലോട്ട് ചെയ്യണം? 3 പ്ലോട്ട് ചെയ്യണം. 60 നേരെ നമ്മൾ 3 പ്ലോട്ട് ചെയ്യാം. 60 നേരെ 3. ഓക്കെ, നെക്സ്റ്റ്, 50 നേരെ നമ്മൾ എത്ര പ്ലോട്ട് ചെയ്യേണ്ടത്? 5 പ്ലോട്ട് ചെയ്യണം. 50 നേരെ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് 5. നെക്സ്റ്റ്, 40 നേരെ നമ്മൾ എത്ര പ്ലോട്ട് ചെയ്യേണ്ടത്? 8 പ്ലോട്ട് ചെയ്യണം. 40 നേരെ 40 കൊണ്ട് എടുക്കുക, 8 ഇവിടത്തേക്ക് എടുക്കുക, പ്ലോട്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടല്ലോ? കുറെ ഗ്രാഫുകൾ ഒന്നിച്ച് വരുന്നതിനുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓരോന്ന് വരച്ചാൽ മതി. 30 നേരെ എത്രയാണ്? 10. 30 നേരെ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. 20 നേരെ പ്ലോട്ട് ചെയ്യേണ്ടത് 30. 20 നേരെ പ്ലോട്ട് ചെയ്യേണ്ടത് 30. ഓക്കെ, ഈ ബിന്ദുക്കളെയും നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ദിസ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ DD എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പേര് ചേർത്തിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് എഴുതുകയോ ചെയ്യാം. അപ്പൊ നോക്കിയേ, 3 കർവുകളിലൂടെ വരച്ചു. ഒന്നാമത്തെ ആളുടെ ഡിമാൻഡ് കർവ് അതിൽ വരച്ചു, രണ്ടാമത്തെ ആളുടെ ഡിമാൻഡ് കർവ് വരച്ചു, അത് ചേർത്തിട്ട് ആരുടെ വരച്ചു? മാർക്കറ്റ് ഡിമാൻഡും വരച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് the horizontal summation of individual demand curves. Market demand schedule എന്താ definition നമ്മൾ കൊടുത്തത്? It is a horizontal summation of individual demand schedules അല്ലേ? അങ്ങനെയെങ്കിൽ market demand curve is the horizontal summation of individual demand curves. വ്യക്തി ചോദന വക്രങ്ങളെ തിരശ്ചീനമായി ചേർത്താൽ കമ്പോള ചോദന വക്രം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കമ്പോള ചോദന പട്ടികയിൽ നിന്നും തയ്യാറാക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കമ്പോള ചോദന വക്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് പൂർണ്ണമാവുകയാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചത് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കമ്പോള ചോദനം, എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ കമ്പോള ചോദന പട്ടിക, അതെങ്ങനെ തയ്യാറാക്കാം, ആൻഡ് ഫൈനലി
What is market demand curve and how can we prepare it? ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്കുള്ള അസൈൻമെന്റും അതോടൊപ്പം പാഠഭാഗത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട നോട്ടിന് ആവശ്യമായ കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. നിങ്ങളത് എഴുതിയെടുക്കുക, തുടർന്ന് അസൈൻമെന്റ് വളരെ കൃത്യമായി ചെയ്ത് നിങ്ങളുടെ അധ്യാപകന് സമർപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ആൻഡ് വി ക്യാൻ മീറ്റ് അഗെയിൻ. ഓക്കെ.